பேசுகிறேன்னா ஞான் ஸ்மார்ட் அகாடமி 10th கிளாஸ்லான்னு படிக்கிறது. நமக்கு எல்லாருக்கும் எப்பயும் ஹாப்பி ஆகிட்டு பாசிட்டீவாகிட்டு இருக்கா நல்லா ஆகிறோம். എന്താ നമ്മൾ ആഗ്രഹിക്കാത്തതിനു ചില സങ്കടങ്ങളും ഡിപ്രഷൻസൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട്. ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് പിന്നീട് നമുക്ക് ദോഷങ്ങളായിട്ട് മാറുന്നത്. സോ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് എങ്ങനെ ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് നമുക്ക് നമ്മുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. നമുക്ക് ഈ നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് ഉണ്ടാകുന്നത് രണ്ട് രീതിയിലാണ്. ഒന്നാമത്തേത്, നമ്മളൊരു പ്രവൃത്തി ചെയ്യാൻ പോകുന്നതിന് മുമ്പ് തന്നെ നെഗറ്റീവായിട്ടുള്ള തിങ്കിങ്. ഉദാഹരണത്തിന്, ഒരു കുട്ടിയോട് സ്റ്റേജിൽ കയറ്റി പ്രസംഗിക്കാൻ പറയുമ്പോൾ കുട്ടി ആദ്യം തന്നെ അയ്യോ ഞാൻ ഇപ്പം ഇങ്ങനെ പ്രസംഗിക്കും, ഞാൻ പ്രസംഗിച്ചാൽ ശരിയാവുമോ എന്നുള്ളൊക്കെ ഒരു തിങ്കിങ് ആ കുട്ടിക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടി ഡിപ്രഷനിലായിട്ട് ആ കുട്ടി ആ ഒരു പ്രവൃത്തിയിൽ നിന്ന് മാറി നിൽക്കാനാണ് ശ്രമിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ചെയ്ത പ്രവൃത്തിയെ തൊട്ട് പിന്നീടതാലോചിച്ചിട്ട് സങ്കടപ്പെടാം. അതായത് നമ്മൾ പാസ്റ്റിൽ ചെയ്ത ഒരു പ്രവൃത്തി പിന്നീടതാലോചിച്ചിട്ട് നെഗറ്റീവാവുന്ന ഒരവസ്ഥ. ഈ നെഗറ്റീവിൽ നിന്ന് ഈ നെഗറ്റീവ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടിപ്സാണ് ഞാൻ പറഞ്ഞുതരുന്നത്. നമ്മൾ ഈ നെഗറ്റീവ് വരുമ്പോൾ നമ്മൾ എന്ത് തെറ്റിനെ കുറിച്ച് ആലോചിച്ചിട്ടാണോ നമ്മൾ നെഗറ്റീവ് തിങ്കിങ് വരുന്നത്, ആ നെഗറ്റീവിന് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മൾ ബോധപൂർവ്വം പ്രവർത്തിക്കുക. അതായത് നമ്മൾ സ്റ്റുഡൻസൊക്കെ ആകുമ്പോൾ നമുക്ക് എക്സാമിൽ ഫെയിലാവുക, അതുപോലെ മാർക്ക് ലൂസാവുക എന്നിങ്ങനെ അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ അത് ആലോചിച്ച് സങ്കടപ്പെടാതെ അതിന് വേണ്ടി നെക്സ്റ്റ് എക്സാമിന് എങ്ങനെ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാം, എന്ത് പൊസിഷനിൽ എത്താം എന്നൊരു ഡിസിഷൻ എടുത്ത് സിസ്റ്റം ഉണ്ടാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ചിന്തകളൊക്കെ മാറ്റി പോസിറ്റീവ് ആക്കാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാലും, നമ്മൾ ടൈറ്റൻ യുവർ ഷെഡ്യൂൾ. ടൈറ്റൻ യുവർ ഷെഡ്യൂൾ എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് സങ്കടപ്പെടുന്നത്, ടെൻഷൻ വരുന്നത്. അതെ, നമ്മൾ ഒറ്റപ്പെട്ട് ആരോടും സംസാരിക്കാതെ ഒരു മുറിയിൽ ഒറ്റപ്പെട്ടിരിക്കുമ്പോഴാണ് നമ്മൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തിങ്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രവൃത്തിയിൽ, അതായത് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു ഡീപ്പായിട്ടുള്ള ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യത്തെക്കുറിച്ച് മറന്നു പോകുക. അതായത് വേറൊരു കുട്ടി സംസാരിക്കുകയൊക്കെ ആണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ കാര്യത്തെ പറ്റി ആലോചിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ആക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പോസിറ്റീവായിട്ടുള്ള തിങ്കിങ് വരുന്നത്. സോ ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുക, അതുപോലെ നല്ല ഒരു പോസിറ്റീവ് മൈൻഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. താങ്ക് യു ഓൾ.